ഹായ്, ഫെബ്രുവരിയിലെ ഞാൻ കാത്തിരുന്ന അവസാന സിനിമയായ മഞ്ഞുമൽ ബോയ്സും ഇന്ന് റിലീസ് ചെയ്തിരുന്നു. ആ സിനിമയിൽ നിന്ന് നമ്മള് നല്ലൊരു ഡോൾബി അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് സിനിമ കണ്ടല്ലോ. അപ്പൊ സിനിമയിലെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആദ്യമേ പറയുകയാണെങ്കിൽ എന്താണ് മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് പറയുമ്പോൾ, ഞാനൊരു ഇന്റർവ്യൂവിൽ കണ്ടു ഗണപതിയാണെന്ന് തോന്നുന്നു, ഒരാളെ ചോദിക്കുക എന്താണ് മഞ്ഞുമൽ ബോയ്സ് അതിന്റെ തീമൊക്കെ ചോദിക്കുമ്പോൾ, മഞ്ഞുമൽ ബോയ്സ് എന്ന് വെച്ചാൽ നിങ്ങളാണെന്ന് ശരിയാ, നമ്മളാണ് മഞ്ഞുമൽ ബോയ്സ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ നമുക്കും ഇതുപോലെ നമ്മൾ ഒരുപാട് നാളുകൾ പ്ലാൻ ചെയ്ത ട്രിപ്പ് അല്ലെങ്കിൽ നടക്കാതെ പോയ ഒരുപാട് നാളുകളായി നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മുടെ നടക്കാതെ ട്രിപ്പൊക്കെ ആണല്ലോ, അതൊക്കെ ഇതൊക്കെ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് എനിക്കതാണ് ഓർമ്മ പോകുന്നത്. എന്റെ നാട്ടിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരുപാട് ട്രിപ്പുകളുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ട്രിപ്പുകൾ നമ്മളിപ്പം ഒരാളെ മിസ് ചെയ്തു പോകുന്ന അയാളുടെ വിഷമവും കാര്യങ്ങളും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വരാൻ പറ്റാതിരിക്കുമ്പോഴുള്ള അയാളുടെ വിഷമങ്ങളൊക്കെ ഇല്ല. അത് നല്ല രീതിയിൽ ഈ പടം നമ്മൾ കാണുന്ന നമ്മുടെ കുട്ടിക്കാലം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇത് തന്നെയാണ്. ഓൾറെഡി ഇതൊരു സുഹൃത്തുക്കളുടെ ഒരു ഫ്രണ്ട് സർക്കിൾ വരുന്ന സിനിമയായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ നമുക്ക് ഈ പടം വളരെയധികം റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരുന്ന ഒരു ലിസ്റ്റ് പറയാനുള്ള ഒരുപാടുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ സൗബിൻ, അതുപോലെ സലീം കുമാറിന്റെ മകനുണ്ട്, അതുപോലെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഈ സിനിമയിൽ അഭിനയിച്ചത്, ദീപക് പറം പോലെ, പിന്നെ ഗണപതി, ബാലു വർഗീസ്, ജീൻ പോൾ, ഒരുപാട് പേര്, എല്ലാവരും തന്നെ അവരുടെ പെർഫോമൻസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരു ഇന്റർവ്യൂവിൽ ചിദംബരത്തോട് ചോദിക്കുന്നുണ്ട് ഇവരിൽ ആരാണ് മത്സരിച്ച് അഭിനയിച്ചെന്നെങ്കിലും അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്. ഇവരുടെ അഭിനയത്തെ കുറിച്ച് പറയുമ്പോൾ ഇവരെല്ലാവരും തന്നെ മത്സരിച്ച് അഭിനയിക്കുകയാണ്, ഇവരുടെ അഭിനയം നിർത്താനാണ് അദ്ദേഹം പാടുപെട്ടത്. അത് ആ ഒരു ഡയലോഗ് 100% അതിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള പെർഫോമൻസുകളാണ് എല്ലാവരും തന്നെ. ഓരോരുത്തരുടെ പേര് നമുക്ക് എടുത്തു പറയില്ലേ, എല്ലാവരും മുഴുവൻ ആളുകളും ഇതില് അവര് ഗംഭീരം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും, അതിലൊരാളുടെ പോലും നമുക്ക് മോശം പറയാനില്ല. പിന്നെ ഇതിന്റെ സ്റ്റോറിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഞാൻ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ നമ്മളിൽ എല്ലാവരും തന്നെ ഒരു ഇതിന്റെ കഥയുടെ ഫുൾ പ്ലോട്ട് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ സിനിമയ്ക്ക് പോകുന്നത്. അപ്പൊ നമുക്കറിയാം, അറിഞ്ഞുകൊണ്ട് സിനിമയ്ക്ക് പോകുമ്പോൾ നമ്മള് കുറെ കാര്യങ്ങള് എന്താണ് ഓൾറെഡി കുഴിയിലേക്ക് വീഴുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, ഫസ്റ്റ് ഹാഫിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മള് ഞാൻ ഇപ്പൊ വീഴും എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് പ്രതീക്ഷിക്കാതാണ് നമുക്ക്, ഇപ്പൊ ഈ സെക്കൻഡ് ഹാഫിലായിരിക്കും വീഴുന്നതെന്നൊക്കെ പ്രതീക്ഷിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ പോലും അറിയിക്കാതെ ഒരു ടപ്പേന്നുള്ള സാധനമൊക്കെയാണ് അതൊക്കെ. ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ചിദംബരം നമ്മളെല്ലാവരും തന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിനെ കുറിച്ച് പറഞ്ഞു എന്റെ മാൻ എന്താണ് എടുത്തു വെച്ചിരിക്കുന്നത്, അതാണ് ആ സിനിമയുടെ പീക്ക്, എന്നിട്ട് ബാക്ക് ബോൺ എന്നൊക്കെ പറയത്തില്ലേ, ആ സെക്കൻഡ് ഹാഫിലാണ് ആ പടം ഇരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ ഇമോഷണലി കണക്ട് ചെയ്യാനുള്ള എലമെന്റ്സ് എല്ലാം വേണ്ടുവോളം ചിദംബരം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സെക്കൻഡ് ഹാഫിൽ ആ രോമാഞ്ചം, സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നിട്ട് നമുക്ക് ചെറിയ രോമാഞ്ചമൊക്കെ വന്ന് എനിക്ക് അവസാനമൊക്കെ ഇതിന് നമുക്ക് കണ്ണു നിറയുന്ന കുറെ എലമെന്റ്സ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ, നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ ഓർമ്മ വരും, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളെല്ലാം തന്നെ പലർക്കും പല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് കാര്യങ്ങളാണ്. അപ്പം എല്ലാവരുടെയാണ് നമ്മൾ അറിയാം, നമ്മുടെ കൂട്ടത്തിൽ എന്താണ് ഒരു മുതിർന്ന ഒരാൾ കാണും, അല്ലെങ്കിൽ നമ്മളൊക്കെ 2-3 വർഷം നമ്മൾ കാണുന്ന റീൽസ് കാണുന്നവരെ അദ്ദേഹം എടുക്കുന്ന എഫേർട്ടുകൾ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ട്രിപ്പിന് വരാൻ ഒരാളുടെ ട്രിപ്പിന് വിടാൻ വീട്ടിൽ നിന്ന് വിട്ടില്ലെങ്കിൽ എന്താണ് ആ മുതിർന്നയാള് അയാളുടെ എഫേർട്ട് കൊണ്ട് ആരോളെ ട്രിപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നൊക്കെ ഇല്ലേ, അതൊക്കെ ഈ സിനിമയിൽ വളരെ മനോഹരമായി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ മുതിർന്ന ആളുടെ ഉത്തരവാദിത്തങ്ങൾ കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും സെക്കൻഡ് ഹാഫ് ഞാൻ തിയേറ്ററിൽ കൂവി മരിക്കുമായിരുന്നു. കൂവി മരിക്കുക എന്ന് മീൻസ് എൻജോയ് നമ്മൾ ആർക്കും വിളിക്കാന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സംഭവമാണ് സെക്കൻഡ് ഹാഫിലേക്ക് എടുത്തു വെച്ചത്. ഈ ഫെബ്രുവരി മാസം ഒരു ഫാബ് ഫെബ്രുവരി എന്നൊക്കെ പറയുന്ന പോലെ വന്ന എല്ലാ സിനിമകളും ഞെട്ടിക്കുകയും എല്ലാം നാല് ജോണറിലുള്ള സിനിമകളാണ് വന്നിട്ടുള്ളത്. ആ സിനിമകളെല്ലാം തന്നെ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിഗംഭീരം സിനിമകളാണ് വന്നിട്ടുള്ളത്. അപ്പം ഇനിയുള്ള നാളത്തൊന്നും നാളെ മുതൽ തിയേറ്ററുകൾ മലയാള സിനിമ റിലീസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്തിന് റിലീസ് ചെയ്യണം, ഈ നാല് സിനിമകളും ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം തന്നെ ആളുകളുണ്ട്, ഇതിന്റെ കൂടെ വേറെ സിനിമകളും കൂടെ ഇറക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ആ സിനിമ ഇതിന്റെ കൂടി ഈ നാല് സിനിമകളോട് പിടിച്ചിരിക്കുന്നു എനിക്കറിയില്ല. അപ്പം തീർച്ചയായിട്ടും ഇതൊരു ഡോൾബി അറ്റ്മോസ്ഫിയർ തന്നെ നിങ്ങൾ പോയി എൻജോയ് ചെയ്ത് ഈ സിനിമ കാണണം. അപ്പം ഒരിക്കലും ഇത് എന്താണ് ഇത് നമ്മൾ മിസ് ചെയ്തൊരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്തൊരു സിനിമ തന്നെയാണ്. ഇതിന് സുശീൻ ശ്യാമിന്റെ പങ്ക്, സുശീൻ ശ്യാമിനെ കുറിച്ച് പറയാൻ ഞാൻ വിട്ടുപോയി. അദ്ദേഹത്തിന്റെ പങ്ക് എന്ന് വെച്ചാല് അദ്ദേഹം ചില സെക്കൻഡ് ഹാഫിൽ ഹൈ ആക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് സുശീൻ ശ്യാമ തന്നെയാണ് കേട്ടോ. അപ്പം ആ അദ്ദേഹം വേണ്ടുവോളം ഹൈ ആക്കേണ്ടത് ഹൈ ആയി കൊടുത്തുകൊണ്ട് ഈ സിനിമയുടെ മറ്റൊരു ബാക്ക് ബോൺ തന്നെയാണ് സുശീൻ ശ്യാമ എന്ന് പറയുന്നത്. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ടത് ആർട്ട് വർക്ക് ടീം, ആർട്ട് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ്. കാരണം ഇങ്ങനൊരു സെക്കൻഡ് ഹാഫിലെ പോർഷൻ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ മലയൻ കുഞ്ഞിന്റെ പോർഷൻസ് ആണ്. അപ്പം തീർച്ചയായിട്ടും തന്നെ അത് ഇവര് അതിലെടുത്തിരിക്കുന്ന എഫേർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക്
അവരെ പ്രശംസിക്കാതെ ചെയ്യാൻ പറ്റില്ല. അത് അമ്മാതിരി ഒരു സാധനമാണ് ഇതിന്റെ ഹാർഡ് വർക്ക്. അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അവരുടെ ഹാർഡ് വർക്ക് അതിനുള്ള ഇത് അവർ അർഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതുപോലെ ഇലവീഴാപ്പൂജയ്ക്ക് ശേഷം ഇങ്ങനെ ഒരു സ്ഥലത്തെ ബേസ് ചെയ്ത് അതിന്റെ തീവ്രത കാണിച്ചിരുന്ന മറ്റൊരു സിനിമയാണ് ഇത്. എന്താണെന്ന് നിങ്ങൾ എടുത്തു വെച്ചിരിക്കും ചിദംബരം എന്ന്. ഞാൻ എനിക്ക് ചില സീൻ കാണുമ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിക്കാൻ തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പം സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും തന്നെ നിങ്ങളൊരു തിയേറ്റർ നല്ലൊരു അടിപൊളി ഡോൾബി അറ്റ്മോസ്ഫിയർ തന്നെ പോയിട്ട് കാണുക. അപ്പോൾ സിനിമ നമ്മുടെ കൂട്ടുകാരെ കുറേ പേര് കണ്ടിരുന്നു. അപ്പം നിങ്ങളും കണ്ടവരാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക.